युधमुपगेदेशि धृष्णया पुरा पुरं समिदं हंस्योजसा नम्या यदिन्द्रसख्या आपरावती निबर्हयो नमूचिं नाम मायिनम् युधायुधमुपगेदेशि धृष्णया पुरा पुरं समिदं हंस्योजसा नम्या यदिन्द्रसख्या आपरावती निबर्हयो नमूचिं नाम मायिनम് ഇന്ദ്രനോടുള്ള പ്രാർത്ഥനയാണ്. എന്താ പറയുക, അധർമ്മത്തിനെതിരെ പോരാടുന്നതിനെക്കുറിച്ചും അത് കാലേ കൂട്ടി തന്നെ ചെയ്യുന്നതിനെക്കുറിച്ചും സഹപ്രവർത്തകരെ എല്ലാവരെയും കൂടി ചേർക്കുന്നതിനെക്കുറിച്ചും അത് കംപ്ലീറ്റ് ആയിട്ട് പുരാപുരം തിന്മ ചെയ്യുന്ന അധർമ്മം ചെയ്യുന്നവരുടെ പുരമുൾപ്പെടെ തീർക്കാനും അതല്ലേ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിലെ പ്രധാനമന്ത്രിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചേർന്ന് ക്വാഡ് ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാനെയും ചൈനയെയും ലോകത്തെ സംരക്ഷിക്കാനായിട്ട് ശത്രുക്കളുടെ അധർമ്മം ചെയ്യുന്നവരുടെ മതത്തിൻ്റെ പേരിൽ തീവ്രവാദവും ജിഹാദവും വളർത്തുന്നവരെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള പ്രവൃത്തിയല്ലേ ചെയ്തിട്ട് തിരിച്ചു വന്നത്. എന്നിട്ട് 8:30 സെൻട്രൽ വിസ്ത അതിൻ്റെ കെട്ടിടം പണി എങ്ങനെയുണ്ടെന്ന് നോക്കാനും ഒരു വീടിൻ്റെ ഉടമസ്ഥൻ വീട് പണി നോക്കാൻ രാത്രി പോകുന്ന മാതിരി പോയില്ലേ. നമ്മളുടെ വേദത്തിൻ്റെ ഇനി വായിക്കാൻ പോണ വരിയുടെ സന്ദേശവും അതും ഒന്ന് ചിന്തിച്ചു നോക്കാം. ഹേ ഇന്ദ്ര, അല്ലയോ ഇന്ദ്ര, ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് പ്രകാരം എല്ലാവിധത്തിലുള്ള സംരക്ഷണങ്ങളും എല്ലാവിധത്തിലുള്ള സമ്പത്തും എല്ലാവിധത്തിലുള്ള ചൈതന്യവും ധർമ്മവും ജനതയ്ക്കായി ചെയ്തു കൊടുക്കുന്ന ഹേ ഇന്ദ്രദേവ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം അതിന് മുമ്പുള്ള റിക്കുകളിൽ അതെല്ലാം ഉണ്ട്. ത്വം ധൃഷ്ണുയാ, എവിടെ നിന്ന് ഉറച്ച നിലപാടോടുകൂടി ഈ ഈ യു എൻ ഒയിൽ സംസാരിച്ച രീതിയും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വരിയും ഒന്ന് ചിന്തിച്ചു. ഉറച്ച നിലപാട്, മറ്റുള്ളവരെ കൊണ്ട് കൂടി ഉറച്ച നിലപാടെടുപ്പിക്കുക, അവനവനും ഉറച്ച നിലപാടെടുക്കുക, അതല്ലേ സംഭവിച്ചത്. ഉറച്ച നിലപാടോടുകൂടി ശത്രുക്കളെ തകർക്കുന്നവനായിട്ട് കാണാം നമുക്ക്. ലോകത്തിൽ പലരും ഇൻഡോ പസഫിക് റീജിയൻ ശാന്തമാക്കാൻ വേണ്ടി ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. ആരാണോ ആ അശാന്തി അധർമ്മം പരത്തുന്നത് അവനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് വികസിത രാഷ്ട്രങ്ങൾ 4 ഒരുമിച്ച് ചേർന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഉറച്ച നിലപാടോടുകൂടി ശത്രുക്കളെ തകർക്കുന്നവനായിട്ട് ഈ ക്വാഡ് സമ്മേളനത്തിലെ പറഞ്ഞിരിക്കുന്ന വരികളും വേദത്തിൽ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞിരിക്കുന്ന വരികളും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. വെറുതെ. എന്നിട്ട് അടുത്തത് യുധായുധം, യുദ്ധത്തിലും തുടർ യുദ്ധത്തിലും ശത്രുക്കളെ നശിപ്പിക്കാൻ, അധർമ്മം ചെയ്യുന്നവരെ ഒതുക്കാൻ, തകർക്കാൻ ചിലപ്പോൾ ഒരു യുദ്ധം പോരാ, പല 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 യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഇൻ്റലക്ച്വൽ വാറായിരിക്കാം, ചിലപ്പോൾ സോഷ്യൽ വാറായിരിക്കാം, ചിലപ്പോൾ എക്കണോമിക്കൽ വാറായിരിക്കാം, ചിലപ്പോൾ ഫിനാൻഷ്യൽ വാറായിരിക്കാം, ചിലപ്പോൾ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള വാറായിരിക്കാം, യു ടേക്ക് എനി എ സയൻറ്റിഫിക് വാറായിരിക്കാം, ടെക്നോളജിക്കൽ വാർ. അപ്പോൾ അത് വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരും. യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞത് വാക്സിൻ ഉണ്ടാക്കുന്നവർക്ക് ഭാരതത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു, ഇനി ഏതെങ്കിലും രോഗം ഇതുമാതിരി ഏതെങ്കിലും രാജ്യം പരത്തുകയോ പടർത്തുകയോ ചെയ്യുകയാണെങ്കിൽ രോഗത്തിനെതിരെയുള്ള യുദ്ധവും പരത്തുന്ന രാജ്യത്തിനെതിരെയുള്ള യുദ്ധവും ഒരു പ്രാവശ്യം കൊണ്ട് തീരില്ല. യുധം, വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരും. സത്യം അതല്ലേ. ഇനി കൊറോണയുടെ 3rd wave 1st week വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഭാരതം ഏതാണ്ട് കൊറോണ വിമുക്തമായി. 22,000 കൊറോണ രോഗികൾ, വീക്കായിട്ടുള്ള കൊറോണയേ ഉള്ളൂ, മരണത്തോടെ കിടപിടിക്കുന്ന ലെവലിലുള്ള കൊറോണയൊന്നുമില്ല. അതിൽ 15,000 കേരളത്തിലാണ്. അപ്പോൾ കേരളം അതിൽ നമ്പർ 1 എല്ലാത്തിലും. കേരളം നമ്പർ 1 ആയ സ്ഥിതിക്ക് ഇതിൽ നമ്പർ 1. അപ്പോൾ ഓർമ്മിക്കുക,
ആ രോഗത്തോടുള്ള യുദ്ധം, രോഗമുണ്ടാക്കിയവരോടുള്ള യുദ്ധം, അത് പ്രചരിപ്പിച്ചവരോടും പ്രസരിപ്പിച്ചവരോടുമുള്ള യുദ്ധം, അങ്ങനെയുള്ള അത് റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. വാക്സിനേഷൻ പോലും ഒരു പ്രാവശ്യം പോരാ, രണ്ട് പ്രാവശ്യം. അങ്ങനെയുള്ള ഒരു യുദ്ധം രോഗത്തിനെതിരെ, ചില രാജ്യത്തിനെതിരെ, ചില പ്രൊഡക്റ്റുകൾക്കെതിരെ, അങ്ങനെയുള്ള യുദ്ധങ്ങൾ നിരന്തരം നടത്തേണ്ടി വരുന്ന ഒരു വരി ഇന്ദ്രന്റെ അവിടെ നിന്ന്. ആ ഉപഘ ഇത് ഏഷീം, അപ്പോൾ തിന്മകളെ, അധർമ്മത്തെ തകർക്കുന്ന, വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന ആ യുദ്ധത്തിൽ ഹേ ഇന്ദ്രദേവ, അവിടെ നിന്ന് അനസ്യൂതം ഭാഗമാക്കാകുന്നു. അവിടെ നിന്നും കൂടെ ഉണ്ട് അധർമ്മത്തിനെതിരെ, തിന്മയ്ക്കെതിരെ നടക്കുന്ന യുദ്ധത്തിൽ, അത് പലാവർത്തി ചെയ്യേണ്ടി വരുന്ന യുദ്ധമാണെങ്കിലും അവിടെ നിന്ന് അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ശത്രുണാം പുരാ സഹ, ശത്രുക്കളെ അവർ വസിക്കുന്ന പുരത്തോടുകൂടി, പട്ടണത്തോടുകൂടി നശിപ്പിക്കണമെന്നതുകൊണ്ട്, ശത്രുണാം പുരാ സഹ, ശത്രുക്കളുടെ പുരത്തോടുകൂടി തന്നെ നശിപ്പിക്കണമെന്നുള്ളത് കൊണ്ട്, ഇദം പുരം, ഈ കാണുന്ന ശത്രുവിൻ്റെ പട്ടണത്തെയും, ഈ കാണുന്ന ശത്രുവിൻ്റെ പട്ടണത്തെയും, പാകിസ്ഥാനെയും എന്നർത്ഥം, താലിബാനെയും എന്നർത്ഥം, ഹമാസിനെയും എന്നർത്ഥം, സിറിയയെയും എന്നർത്ഥം, സോമാലിയ മാതിരിയുള്ള സ്ഥലം, ഇതൊക്കെ അതിനകത്ത് പെടുന്നതാണ്. തനി ശത്രുക്കളാണ്. ഇനി ഭാരതത്തിനകത്തുമുണ്ട് വളരെയധികം ശത്രുക്കൾ, ഗംഭീരമായിട്ടുള്ള ശത്രുക്കളുടെ കൂമ്പാരം ഈ നാട്ടിലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കുക, ആ ശത്രുക്കളുടെ പട്ടണത്തെയും, ഓ ജസ സംഹസി, സേനാബലം കൊണ്ട് ഹേ ഇന്ദ്രദേവ, ഞങ്ങൾ തുടച്ചു മാറ്റുമ്പോൾ ഞങ്ങളുടെ കൂടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഉണ്ടാവണം. ഞങ്ങൾ സേനാബലത്തോടുകൂടിയാണ്, ഓജസ ചൈതന്യവത്തായിട്ടുള്ള സേനയോടുകൂടി, സംഹസി സംഹരിക്കുമ്പോൾ, ഞങ്ങൾ സംഹരിക്കുമ്പോൾ നിന്റെ അനുഗ്രഹം അവിടെ ഉണ്ടാവണം, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ ധർമ്മ സംരക്ഷണത്തിന്, അധർമ്മ നശീകരണത്തിന് വേണ്ടിയിട്ടാണ് ശത്രുക്കളെ നശിപ്പിക്കുന്നത്, അതുകൊണ്ട് കൂടെ ഉണ്ടാവണം. സേനാബലം കൊണ്ടാണ് തുടച്ചു മാറ്റുമാറാകണം. സത്യാഗ്രഹം ഇരുന്നിട്ടൊന്നുമല്ല. സത്യാഗ്രഹം ഇരിക്കാൻ നമ്മളുടെ വേദത്തിലും പറഞ്ഞിട്ടില്ല, ഇതിഹാസങ്ങളിലും പറഞ്ഞിട്ടില്ല, പുരാണങ്ങളിലും പറഞ്ഞിട്ടില്ല. ഈ സത്യാഗ്രഹം എന്ന പരിപാടി തന്നെ ഭീരുക്കളുടെ പരിപാടിയാണ്, ഭീരുക്കളുടെ പരിപാടിയാണ്. എന്തിനാ അങ്ങനെ പോകുന്നത്? പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷനിൽ അപ്പോയിൻമെൻ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ എഴഞ്ഞും പെഴഞ്ഞും ശയന പ്രദക്ഷിണമൊക്കെ വെച്ചവരുടെ അടുത്ത് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഏത് ബാങ്കിൽ പോയാലും ചെറിയൊരു എമൗണ്ട് ലോൺ കിട്ടാതിരിക്കില്ല. അവിടെ നിന്ന് ആരംഭിച്ചൂടെ അവനവന് ഉണ്ടാക്കാനുള്ളത്? ഏത് വ്യക്തിയാണെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി ശരിയാ കിട്ടുകയാണെങ്കിൽ അതിലൂടെ പോവുക, പ്രൈവറ്റ് ജോലി കിട്ടുകയാണെങ്കിൽ അവിടെ പോവുക. നല്ല കപ്പാസിറ്റി ഉള്ളവരെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ശ്രമിക്കുന്നു. നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് വന്നിട്ട് 24 മണിക്കൂറായിട്ടില്ല. ജർമ്മനിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു 32,000 സ്കിൽഡ് വർക്കേഴ്സിനെ ജർമ്മനിയിലേക്ക് വേണമെന്ന് ഭാരതത്തോട് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ജപ്പാൻ പറഞ്ഞിരിക്കുന്നു സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യാൻ, പെയിൻ്റ് അടിക്കാൻ, അങ്ങനെയൊക്കെ ഉള്ളൂ സ്കിൽഡ്. അല്ലാണ്ട് ഇലക്ട്രോണിക്സ് കാര്യത്തിലൊന്നും അല്ല, അതൊക്കെ അവരെയുണ്ട്. അവിടേക്ക് എത്രയാ, 200,000 പേരെ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത് ജപ്പാനിലേക്ക്. ഇതുവരെയും ജപ്പാനും ജർമ്മനിയും ഭാരതത്തിൽ നിന്ന് ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചില നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് അമേരിക്ക അല്ലെങ്കിൽ കാനഡ, ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ പോയിട്ട് അവിടെ ജോലി ചെയ്യാറുണ്ട്, ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടൊന്നുമല്ല. അപ്പം ശരിക്കും നമ്മൾ സേനാബലം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നേടേണ്ടത്. അവിടെ സത്യാഗ്രഹം ഇരുന്ന് തൊണ്ട ഒളിച്ചൊക്കെ പോകുന്നതിന് പകരം ഒരു ജഡ്ജി പറഞ്ഞു, രണ്ട് ആടുകളെ മേടിച്ച് വളർത്തിക്കൂടെ എന്ന്. തിരിച്ച് വേറെ ആരോ ഉത്തരം കൊടുത്തു, തനിക്കതായിക്കൂടെ ഈ ജഡ്ജി ആയിട്ട് ഇരിക്കുന്നതിന് പകരം. അത് ശരിയാ, പക്ഷേ അതൊരു അവഹേളനാത്മകമായിട്ട് പറഞ്ഞതാണ്. അത് ആ ജഡ്ജിയുടെ വായിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, രണ്ട് ആടിനെ മേടിച്ച് വളർത്തിക്കൂടെ എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധിന്യായം പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്ന മാതിരി പറയാൻ ജഡ്ജിക്ക് പെർമിഷൻ ഇല്ല. പക്ഷേ പോസിറ്റീവായിട്ട് പറയാം, നിരന്തരം അവനവൻ്റെ, പഞ്ചാബിൽ പോയാലും ഉത്തർപ്രദേശ് ഉത്തരഭാരതത്തിൽ എവിടെ പോയാലും അവർ വലുതായിട്ട് ജോലിക്കൊന്നും ആശ്രയിക്കാറില്ല. അവരവരുടേതായിട്ടുള്ള ബിസിനസ്, ചെറിയ ബിസിനസ്, വലിയ ബിസിനസ്, ഇന്ന് അതിന് വലിയ ബുദ്ധിമുട്ടും ഇല്ല കേരളത്തിൽ. പക്ഷെ നോക്കുകൂലിയും ഇറക്കുകൂലിയും മരിപ്പുകൂലിയും ചാവലുകൂലിയും തെണ്ടിക്കലും അത് കേരളത്തിൽ നമ്പർ 1 ആണ്. അപ്പം അങ്ങനെയുള്ള തെണ്ടികളുടെയും നാറികളുടെയും ഡാഷുകളുടെയും
പരദ്രോഹികളുടെയും വേദത്തിൻ്റെ കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഉള്ളവരുടെ ഇടപെടൽ വരുന്ന ഒന്നിലേക്കും ചെന്ന് ഇറങ്ങിപ്പിടിക്കല്ലേ, അല്ലാത്തത് ഇപ്പൊ കേരളത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോ സേനാബലം കൊണ്ട് തുടച്ചു മാറ്റുമാറാകണം അധർമ്മം ചെയ്യുന്നവരെ. അടുത്തത് യഹ നമ്യ ഇവ, ഏവനാണോ രാത്രി പ്രകാശത്തെ എന്ന പോലെ ധർമാൻ ആവൃണോതി, അന്യായം കൊണ്ട് ധർമ്മത്തെ മറയ്ക്കുന്നത്. ഏവനാണോ രാത്രി, രാത്രിയിലെ ഇരുട്ട് പ്രകാശത്തെ എന്ന പോലെ, പ്രകാശം പ്രകാശത്തെ മറയ്ക്കുമ്പോഴാണല്ലോ ഇരുട്ട് വരുന്നത്, പ്രകാശം ഇല്ലാത്ത അവസ്ഥ ഇരുട്ട്. അപ്പോ യഹ നമ്യ ഇവ, ഈ രാത്രിയിൽ ഇരുട്ട് പ്രകാശത്തെ മറയ്ക്കുന്നു, എല്ലാ സാധനങ്ങളെയും കാഴ്ച ലഭിക്കാത്ത വിധത്തിൽ ഇരുട്ട് മറയ്ക്കുന്നത് പോലെ അന്യായം കൊണ്ട് ധർമാൻ ആവൃണോതി, അന്യായം കൊണ്ട് ധർമ്മത്തെ ആരാണോ മറയ്ക്കുന്നത്, മായിനാം നമുചിന്തം, കപടനായ ചതിയനായ ആ ശത്രുക്കളെ, അവനെ, സിംഗുലറാണ്, തം സിംഗുലറാണ്, അപ്പൊ ഓരോരുത്തരെയും, കപടനായ ചതിയനായ അവനെ, സഖ്യ മിത്രസമൂഹത്തിൻ്റെ സഹായത്തോടുകൂടി ആപദ്ബാന്ധവനായി ആയുധം കൊണ്ട് അത്തരത്തിലുള്ള ശത്രുക്കളെ, അടുത്തതും കൂടി നോക്കൂ, പരാവതി യദനി പർഹയ, കാലെ കൂട്ടി തന്നെ കണ്ടറിഞ്ഞ് അകലെ വെച്ച് തന്നെ, കാലെ കൂട്ടി തന്നെ അവരെ വധിക്കുമാറാകണം. അധർമ്മത്തെ നിലനിർത്തുന്ന, ധർമ്മത്തെ മറയ്ക്കുന്ന, ധർമ്മത്തെ ഇല്ലാതെയാക്കുന്ന, എങ്ങനെയാണോ രാത്രിയിലെ ഇരുട്ട് നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിക്കാത്ത വിധത്തിൽ മറയ്ക്കുന്നത്, അതുപോലെ ധർമ്മത്തെ മറയ്ക്കുന്ന, അധർമ്മം ചെയ്യുന്ന വ്യക്തികളെ വളരെ അകലെ വെച്ച് തന്നെ, കാലെ കൂട്ടി തന്നെ കൊല്ലുമാറാകണം. ഈ ക്വാഡ് എന്ന് പറയുന്ന സാധനവും അതിന് തന്നെയല്ലേ, കാലെ കൂട്ടി തന്നെ അകലെ വെച്ച് തന്നെ ഈ ലോകത്തെ, ഭൂമിയിലെ ജീവിതത്തെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെയും പിണറായി വിജയൻ്റെയും അമ്മായി അപ്പന്മാരുടെ സ്ഥലമായിട്ടുള്ള നോർത്ത് കൊറിയയും ചൈനയും ഈ ലോകത്തെ ഭസ്മമാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ കാലെ കൂട്ടി തന്നെ അകലെ വെച്ചു തന്നെ അവരെ ഉന്മൂലനം ചെയ്യണം. താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനെയും, പാകിസ്ഥാനെ കൊന്നു കൊലവിളിക്കുന്ന താലിബാനെയും, ഇതിനെ രണ്ടിനെയും വളർത്തുന്ന ചൈനയെയും അകലെ വെച്ചു തന്നെ, കാലെ കൂട്ടി തന്നെ ഒതുക്കുന്നതും സംഹരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് വികസിത രാഷ്ട്രങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹരേ രാമ 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 ഹരേ ഹരേ എന്നും പറഞ്ഞുകൊണ്ട് കലിസന്ദ്രനോ ഉപനിഷത്തും പറഞ്ഞുകൊണ്ടിരിക്കാനല്ലോ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, സത്യാഗ്രഹം ഇരിക്കാനല്ലോ പറഞ്ഞിരിക്കുന്നത്, ഭജന പാടാനല്ലോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ രാവണ നിഗ്രഹത്തിന് പോയ രാമന് ശരിക്ക് ആദിത്യ ഹൃദയം മന്ത്രം കൊടുത്തത് ഒരു സന്യാസിയാണ്, ആയുധങ്ങൾ കൊടുത്തത് മുഴുവനും ഋഷിവര്യന്മാരാണ്, അഗസ്ത്യനും ആയുധം കൊടുത്തു, വഴിയിൽ കണ്ട സകല ഋഷിമാരും ആയുധം കൊടുത്തു, എന്തോന്നിനാ ഈ ആയുധം വെച്ചുകൊണ്ട് ഈ ഋഷിമാർ തപസ് ചെയ്യുന്നത്, ആയുധം ഉപയോഗിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ ആശ്രമത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ, ആ ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് അനുഗ്രഹങ്ങളും ആയുധങ്ങളും കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിരുന്നു ഭാരതത്തിലെ ഋഷിമാർ. ഇതാണ് നമ്മൾ ലോകത്തെ പഠിപ്പിക്കേണ്ടത്. മാതാമൃതാനന്ദമയ്യ അതാണ് പഠിപ്പിക്കുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ കൂടെയുള്ള വ്യക്തികളോട് പ്രവർത്തിക്കാനാ പറയുക. അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവർ യുദ്ധം ചെയ്യുന്നതല്ല. അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനുമെതിരെ അവരുടെ യുദ്ധമുണ്ട്. അറിവ് കൊടുത്ത് സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിച്ച് നന്മയിലേക്ക് പോകാനും ദുഃഖത്തിനെതിരെയുള്ള യുദ്ധത്തിന് അമ്മ പ്രവർത്തിക്കുന്നുണ്ട്. അബ്ദുൽ കലാമും പരോക്ഷമായിട്ട് പ്രവർത്തിച്ച് 5 ആറ്റം ബോംബുകൾ നവംബർ മെയ് മാസം 11 തീയതിയും 5 13 തീയതിയും അടിച്ചു പൊട്ടിച്ച് തക്കാളിക്കോട്ടയിൽ ആറ്റം ബോംബ് കൊണ്ടുപോയത് തിരുപ്പതി അമ്പലത്തിലേക്ക് ലഡു കൊണ്ടുപോകുന്ന മാതിരിയാണെങ്കിലും അത് ലഡു ആയിരുന്നില്ല. ആറ്റം ബോംബ് ഇന്ത്യക്കാരുണ്ടാക്കുന്നത് സുഖമായിട്ട് കിടന്നുറങ്ങാനും, നമ്മളെ ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്നിധി തേ ഭഗവാൻ എന്ന് മഹാത്മാഗാന്ധി പറയുന്ന മാതിരി പറയാനായിരുന്നെങ്കിൽ, ഒരു ഭാരതം ഇന്ന് മഹാത്മാഗാന്ധിയുടെ ഒരു വാക്കും അനുസരിക്കുന്നില്ല, മഹാത്മാഗാന്ധിയുടെ ഒരു ഫുട് സ്റ്റെപ്പും സ്വീകരിക്കുന്നില്ല. സ്വീകരിച്ചാൽ ഭാരതം തെണ്ടി കുത്തുവാളെടുക്കും. ആ സത്യം പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ഇന്ന് ആരുമില്ല. കുറേ കഴിഞ്ഞാലെങ്കിൽ പറയും, 7-8 കൊല്ലം മുമ്പ് ഞാനൊരു 10 പ്രാവശ്യം എല്ലാ സദസ്സുകളിലും ലൗ ജിഹാദ് എന്ന് പറഞ്ഞ്
ഒരു 500,000 നോട്ടീസ് ലവ് ജിഹാദിനെ കുറിച്ച് വിതരണം ചെയ്തപ്പോൾ ഞാൻ ഒറ്റയായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ന് അതിനെതിരെ സംസാരിക്കാൻ പാലാ ബിഷപ്പും താമരശ്ശേരി ബിഷപ്പും ചങ്ങനാശ്ശേരി ബിഷപ്പും നമ്മളുടെ ചങ്ങനാശ്ശേരിയിലെ പോപ്പും കണിച്ചുകുളങ്ങര പോപ്പും എല്ലാവരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കുക, മഹാത്മാഗാന്ധി എന്ന വ്യക്തിയെ ഭാരതം എന്നേ തൂത്തെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കും ഭാരതത്തിൽ ഇന്നത്തെ പ്ലാനിങ്ങിലില്ല. അത് പച്ച സത്യമാണ്. പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസാണ്. എണ്ണി എണ്ണി ചൂണ്ടിക്കാണിക്കാം ഭാരതം എവിടെ നിൽക്കുന്നു എന്ന്. അഹിംസ പരമോ ധർമ്മ എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ. എങ്കിൽ ഭാരതം ഈ 52 വിമാനങ്ങൾ സ്പെയിനിൽ നിന്ന് വാങ്ങിച്ച് 45 ഇവിടെ ഉണ്ടാക്കുന്ന എഗ്രിമെൻ്റ് വേണ്ടായിരുന്നു. ആ ഡ്രോണുകൾ ഇവിടെ വേണ്ടായിരുന്നു. ഇത്രയും പീരങ്കികൾ ഇവിടെ വേണ്ടായിരുന്നു. ഇത്രയും വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളും റോഡുകളും ഇൻ്റർനെറ്റ് സർവീസുകളും, അതുപോലെ തന്നെ ചൈനയെയും താലിബാനെയും വേണ്ടി വന്നാൽ പാകിസ്ഥാനെയും ഒതുക്കി കച്ചക്ക് കയ്യിൽ കൊടുക്കാനുള്ള സാറ്റലൈറ്റ് സിസ്റ്റങ്ങളും റോക്കറ്റ് സിസ്റ്റങ്ങളും ഭാരതത്തിന് ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയായിരുന്നെങ്കിൽ ഇതൊക്കെ ആവശ്യമില്ലായിരുന്നു എന്നുകൂടി ഓർമ്മിക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞതിൻ്റെ ഒരു വാക്കിന് പോലും ഭാരതം വില കൊടുത്തിരുന്നെങ്കിൽ ഭാരതം കുത്തുവാളെടുത്ത് തെണ്ടി പോയേനെ. ഇതൊന്ന് പച്ചയ്ക്ക് പറയുമ്പോഴാണ് വേദം പഠിച്ചതിനേക്കാളും പഠിപ്പിക്കുന്നതിനേക്കാളും വിവരിക്കുന്നതിനേക്കാളും സന്തോഷം തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രണാമം, നമസ്കാരം. സമയം കുറച്ച് കൂടുതൽ കടന്നുപോയി, പക്ഷേ വസ്തുതയല്ലേ, ഇരിക്കട്ടെ അല്ലേ. നമസ്കാരം.